ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് കസ്കസ്. കസ്കസ് നമ്മൾ ജ്യൂസിൽ, അതുപോലെ ഫ്രൂട്ട് സാലഡിൽ, അങ്ങനെ ഒരുപാട് ഇനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് തുളസിയിൽ നിന്നാണ് കസ്കസ് കിട്ടുന്നത്. നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് കസ്കസിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കാര്യം. കസ്കസ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് തണുപ്പ് നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസിലൊക്കെ കസ്കസ് ഉപയോഗിക്കുന്നത്. അതുപോലെ കസ്കസിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ചിയാ സീഡ്, പോപ്പി സീഡ്, അങ്ങനെ പല പേരിലും നമ്മൾ കസ്കസ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കസ്കസ് എങ്ങനെ ഉണ്ടാക്കുന്നത്, തുളസിയിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് കാണിക്കാം. നമുക്ക് തുളസിയുടെ പൂവിൽ നിന്നും ബേസിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? ബേസിൽ അതായത് എർജാനിലെ പൂവിൽ നിന്നും നമുക്കിങ്ങനെ കസ്കസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ബേസിലിൻ്റെ പൂവിൽ നിന്നാണ്. അപ്പോൾ നാട്ടിലൊക്കെ നിങ്ങൾ തുളസിയുടെ പൂവിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കസ്കസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ഉണങ്ങിയ പൂവെടുക്കാൻ നോക്കുക, അപ്പോൾ നമുക്ക് നല്ല കസ്കസ് കിട്ടും. നല്ല ഫ്രഷിലാവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ കസ്കസിന്. ജ്യൂസിൽ പെട്ടെന്നിട്ട് കൊടുത്താൽ കുറേയൊക്കെ ഉണങ്ങിയ പൂക്കൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ കണ്ടോ കസ്കസ് കൊഴിഞ്ഞു വീഴും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കസ്കസ്. ഈ ബ്ലാക്കാണ് കസ്കസ്. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് അടർത്തി എടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താൽ നമുക്ക് നല്ല കസ്കസ് കിട്ടും. ഈ പൂവിൻ്റെ ഉള്ളിലാണ് കസ്കസ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. നല്ല ഉണങ്ങിയ പൂവായിരിക്കണം. ഉണങ്ങിയ പൂവാണെങ്കിൽ നമുക്ക് നല്ല വിത്ത് കിട്ടുകയുള്ളൂ, നല്ല കസ്കസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും, കസ്കസ് അങ്ങനെ കിട്ടുകയില്ല. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. തുളസിയുടെ ഫ്ലവർ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. തുളസിയുടെ ഇലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഫ്ലവർ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ നമുക്ക് കസ്കസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടല്ലോ. എല്ലാം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തുളസിയുടെ പൂവിൽ നിന്ന് ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ തണ്ടെല്ലാം നമുക്കൊന്ന് മാറ്റാം. നന്നായി തിരുമ്മി വെച്ചതാണിത്, കൈകൊണ്ട് നന്നായി തിരുമ്മിയതാണ്. ഇനി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കാണാം. ഇനി ഇതെല്ലാം കൈകൊണ്ട് ഒന്നും കൂടി ഒന്ന് അങ്ങ് തിരുമ്മി കൊടുക്കാം. നന്നായി ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം നമുക്കിത് ഊതാം. മെല്ലെ മെല്ലെ അങ്ങ് ഊതി കൊടുത്താൽ നമുക്ക് നല്ല കസ്കസ് കിട്ടും. മെല്ലെ അങ്ങനെ ഊതി കൊടുത്താൽ അതിൻ്റെ പൂക്കളെല്ലാം അങ്ങ് പോയിക്കൊള്ളും. ഇത് കണ്ടോ, കസ്കസ് നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്, നമുക്ക് ഫ്രഷായിട്ട് കിട്ടുകയല്ലേ. ഇത് കണ്ടോ, അങ്ങനെ ഊതി കൊടുത്താൽ തന്നെ നമുക്ക് നല്ല കസ്കസ് കിട്ടും. അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഇതിൻ്റെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും, അത് നമുക്ക് ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. വേണ്ട, ഇത്രയും കസ്കസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു വർഷമൊക്കെ കേടുകൂടാണ്ട് നമുക്ക് കണ്ടെയ്നറിലൊക്കെ എടുത്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ കസ്കസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ കരടുകളെല്ലാം പൊടികളൊക്കെ ഒന്ന് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ വേസ്റ്റ് എല്ലാം താഴേക്ക് വീണ് പോകുന്നുണ്ട്. മുകളിൽ കുറച്ച് പൊടികളെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് കണ്ടോ നല്ല കസ്കസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, കരടുകളൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ തുളസി ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി റെഡിയാക്കി വെച്ച കസ്കസ് ഞാനൊരു കുഞ്ഞു ബോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് പൂവിൽ നിന്നും എനിക്ക് ഇത്രയും കസ്കസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചൊന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ റെഡിയാക്കി വെച്ച കസ്കസ് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് കസ്കസ് റെഡിയായി കിട്ടും. ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക സ്പൂൺ കൊണ്ട്.
ഇത് കണ്ടോ കസ്കസ് ഒക്കെ റെഡിയായി വരുന്നത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടും കസ്കസ് ഇത് കണ്ടോ അപ്പോൾ നമുക്ക് ചുടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് അറിയിക്കുക അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ നമ്മുടെ വീട്ടിലെ തുളസിയിൽ നിന്ന് ഇങ്ങനെ വിത്തെടുത്തിട്ട് പെട്ടെന്ന് നമുക്കൊരു ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടോ കുറച്ച് പുതിന ഇട്ട് കൊടുത്ത് കുറച്ച് റോസസെൻസ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു